Good morning and welcome to Varthamanam. Innathe prabhanapetta patravarthakal. Innu ella patrangalum parama prabhanamayi onnukil lead varthayayo allengil onnam page varthayayo ella English Malayala patrangalum namukku theruna vartha CPM in the Kendra Committee Angi Garicha Prameyat in the Vartayan Namukaria Renda Idati Padanate Valadan Vidina Yagamaya Urivasamana Indian Dakriate Sambandicharatolam Renda Idati Padanatil Yet Samstanangalana Ternadapilake Sanjarik another Adil Moon Samstanangalade Ternadapa scheduled the Neprakabichigarinirikunu Tribure Adakam E. Yette Samstana Terrenade Pugalirude Renda Idati Patombadinde Podu Terrenade Pinula Udu Rehearsal Punamayum Arangerum Atramatram Vijin Nirnayagamaya Terrenade Pugal Padi Vadil Vandamutumbol E. Terrenade Pil Swigarikenda Tandra Maya Samiba Nengalendala Mayirikanam Yenadine Sambandiche Party Congressil Avadari Pikyanula Kareda Rastriya Prameyatine Angi Garam Nalgi CPM Inde Kalkata Il Cherna Kendra Kamati Yogam Ade Sambandicha Vartayana Pradhanamayi Terinada Si Congressin Odula CPM Inde Terinyad Purengata Sami Bena Menda Akariatil Ida Parinda Mula Sami Benatilina Martangalendangilim Mani Tundo ആ പ്രശ്നമാണ് ഈ പ്രമേയം ചർച്ച ചെയ്യുന്നത് ദേശാഭിമാനി സിപിഎമ്മിന്റെ മലയാളത്തിലെ ഔദ്യോഗിക പത്രം ആ വാർത്ത ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത് കാണുക ബിജെപിയെ പരാജയപ്പെടുത്തുക മുഖ്യ ലക്ഷ്യം സിപിഐഎം ബിജെപിയെ പരാജയപ്പെടുത്തുക എന്നതാണ് സിപിഐഎമ്മിന്റെ വരും തിരഞ്ഞെടുപ്പുകളിലെ മുഖ്യ ലക്ഷ്യം 3 വർഷത്തേക്കുള്ള നയ സ്വരൂപണമാണ് പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കാൻ ഇരിക്കുന്ന കരട് പ്രമേയവുമാണ് അതിനകത്താണ് ബിജെപിയെ പരാജയപ്പെടുത്തുക മുഖ്യ ലക്ഷ്യം എന്ന് പ്രമേയം പറയുന്നത് പക്ഷേ കോൺഗ്രസുമായുള്ള സമീപനം എങ്ങനെയായിരിക്കും വാർത്ത കാണുക കോൺഗ്രസുമായി തിരഞ്ഞെടുപ്പ് സഖ്യമോ ധാരണയോ പാടില്ല എന്നും പ്രമേയം പക്ഷേ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ കാലയളവിലെ തിരഞ്ഞെടുപ്പുകളിൽ സ്വീകരിക്കുന്ന സമീപനം എന്തായിരിക്കും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അതാത് സാഹചര്യത്തിനൊത്ത അടവുപരമായ സമീപനം സ്വീകരിക്കും ആ അടവുപരമായ സമീപനം ജനാധിപത്യ മതേതര വോട്ടുകളെ ഏകോപിപ്പിക്കുന്നതായിരിക്കും ബിജെപിക്കെതിരായി ആ നിലയ്ക്കാണ് എല്ലാ ഓപ്ഷൻസിനെയും എല്ലാ സാധ്യതകളെയും നേരിടാൻ കഴിയുന്ന നിലപാട് പ്രമേയത്തിൽ സിപിഎം കൈക്കൊണ്ടിരിക്കുന്നത് വാർത്തയുടെ വിശദാംശം ഇങ്ങനെ രാജ്യത്തിനും ജനങ്ങൾക്കും എതിരായ ബിജെപി സർക്കാരിനെയും അതിന്റെ നയങ്ങളെയും ചെറുത്തു തോൽപ്പിക്കുക എന്നതാണ് മുഖ്യ ലക്ഷ്യമെന്ന് സിപിഎം കോൺഗ്രസുമായി സിപിഐഎം കോൺഗ്രസുമായി തിരഞ്ഞെടുപ്പ് സഖ്യമോ ധാരണയോ പാടില്ലെന്ന് കൊൽക്കത്തയിൽ ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗം അംഗീകരിച്ച കരട് രാഷ്ട്രീയ പ്രമേയം പറയുന്നു പ്രമേയം എല്ലാ അംഗങ്ങളും വായിച്ച് അഭിപ്രായം രേഖപ്പെടുത്താനായി പാർട്ടി കോൺഗ്രസിനെ 2 മാസം മുമ്പ് പ്രസിദ്ധീകരിക്കും എല്ലാ ഭേദഗതി നിർദ്ദേശങ്ങളും പാർട്ടി കോൺഗ്രസിൽ പരിഗണിക്കും 3 പോളിറ്റ് ബ്യൂറോ യോഗവും 3 കേന്ദ്ര കമ്മിറ്റി യോഗവും ഇതിനായി ചേർന്നു തിരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട അടവു നയം അതത് കാലത്തെ മൂർത്തമായ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൈക്കൊള്ളുക ബിജെപിക്കെതിരെ പരമാവധി വോട്ട് സമാഹരിക്കുക എന്നതാണ് ലക്ഷ്യം ഈ കാര്യത്തിൽ 2 കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതായുണ്ട് 1 പാർട്ടി കോൺഗ്രസ്സിലേക്ക് ഈ കരട് പ്രമേയം അവതരിപ്പിക്കുന്നതിന് 2 മാസം മുമ്പ് എല്ലാ അംഗങ്ങൾക്കും ഇതുമായി ബന്ധിപ്പിച്ച അഭിപ്രായ പ്രകാശനത്തിനുള്ള അപാര സാധ്യത തുറന്നു വെക്കുന്നു പാർട്ടി അത് മറ്റേതു പാർട്ടിയിലും കാണുന്ന ഒരു രീതിയല്ല മറ്റൊന്ന് തിരഞ്ഞെടുപ്പുകളിൽ ഒരുപക്ഷേ ബിജെപിക്ക് ആധിപത്യമുള്ളതും സിപിഎമ്മിന് ആധിപത്യമില്ലാത്തതുമായ പ്രദേശങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിൽ
എടുക്കേണ്ട സമീപനം അടവുപരമായ സമീപനം ആ തെരഞ്ഞെടുപ്പിൻ്റെ ആസന്ന സാഹചര്യത്തിൽ മൂർത്ത സാഹചര്യത്തിൽ തീരുമാനിക്കപ്പെടും. അങ്ങനെ തീരുമാനിക്കുമ്പോൾ കൈക്കൊള്ളുന്ന രീതി ബി ജെ പിക്കെതിരെ പരമാവധി വോട്ട് ഏകോപിപ്പിക്കുക എന്നതായിരിക്കും. ഇത് ഈ കാലഘട്ടങ്ങളിൽ പല സംസ്ഥാനങ്ങളിലും സി പി എം കൈക്കൊള്ളുന്ന ഒരു സമീപനമാണത്. ആ സമീപനത്തെ മുൻനിർത്തി ചിലയിടങ്ങളിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുക പോലും സി പി എം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് കോൺഗ്രസ് ഒരു തന്ത്രപരമായ മുന്നണി സഖ്യശക്തിയായിത്തീരാൻ കഴിയില്ല. കാരണം കോൺഗ്രസ് ഇപ്പോഴും ഭരണവർഗങ്ങളുടെ പാർട്ടിയായി തന്നെ ഇന്ത്യയിൽ തുടരുന്നു. സാധാരണക്കാരുടെ പാർട്ടിയാകാനോ അല്ലെങ്കിൽ ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണിക്ക് നേതൃത്വം നൽകാനോ കഴിയുന്ന തരത്തിൽ സാധാരണ ജനവിഭാഗങ്ങളുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു ലക്ഷണവും ആ പാർട്ടിക്ക് മുന്നോട്ട് വയ്ക്കാനായിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരമൊരു നിലപാട് സ്വീകരിക്കേണ്ടി വരുന്നത് കോൺഗ്രസിനോട് എന്നും ഈ പ്രമേയം പറയുന്നു. ഈ പ്രമേയത്തെ മുൻനിർത്തി എ കെ ആൻ്റണിയുടെ ഒരു പ്രതികരണം വീക്ഷണം ഒന്നാം പുറത്ത് പ്രസിദ്ധം ചെയ്തിട്ടുണ്ട്. ആൻ്റണി അതേ സംബന്ധിച്ച് പ്രതികരിക്കുമ്പോൾ ആ വീക്ഷണത്തെ സംബന്ധിച്ച് നിലപാടിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായ ഏറ്റവും മുതിർന്ന നേതാവായ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്ക് തൊട്ട് താഴെ സ്വാധീനം ഉള്ള അവസ്ഥയുള്ള കോൺഗ്രസിൻ്റെ നേതാവ് മലയാളി അദ്ദേഹം ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് കാണുക. സി പി എമ്മിന് പ്രിയം മോദിയോട്, ആൻ്റണി അങ്ങനെയാണ് ആ പ്രമേയം വായിച്ചത്. കേരളത്തിലെ സി പി എമ്മിന് മതേതര കൂട്ടായ്മയുടെ കേന്ദ്രഭരണത്തെക്കാൾ ആർ എസ് എസിൻ്റെ കാർമ്മികത്വത്തിൽ നരേന്ദ്രമോദി നടത്തുന്ന ഭരണത്തോടാണ് പ്രിയമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ കെ ആൻ്റണി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എ കെ ആൻ്റണി അടക്കമുള്ളവരാണ് നേതൃനിരയിൽ നിന്ന് കോൺഗ്രസിനെ നയിക്കുന്നത് എന്ന് നമുക്കറിയാം. ഈ കഴിഞ്ഞ മൂന്നര വർഷക്കാലമായി ബി ജെ പിയുടെ ആഭിമുഖ്യത്തിൽ അസംഖ്യം ജനാധിപത്യ വിരുദ്ധ ഫാസിസ്റ്റ് സ്വഭാവത്തോടു കൂടിയ നടപടികൾ അവർ കൈക്കൊള്ളുകയുണ്ടായി. അഖിലേന്ത്യാ നിലവാരത്തിൽ ബീഫ് നിരോധനം, വേഷം, ഭാഷ തുടങ്ങിയ കാര്യത്തിൽ കൃത്യമായ എന്താ പറയുക, ഏകശാസന സ്വഭാവത്തോടു കൂടിയ നിലപാടുകൾ, എല്ലാ ജനാധിപത്യ സ്ഥാപനത്തെയും തകർക്കുന്ന രീതി, കോടതികളിൽ പോലും അതിൻ്റെ അലയലികൾ എത്തി നിൽക്കുന്ന അവസ്ഥ, അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ മതേതര ശക്തികളെ തകർക്കുന്ന സമീപനങ്ങൾ ബി ജെ പി സ്വീകരിച്ചു ഒരു വശത്ത്. മറുവശത്ത് കോർപ്പറേറ്റുകൾക്ക് പൂർവാധികം സഹായങ്ങൾ ചെയ്തുകൊണ്ട് സാധാരണക്കാരുടെ ആവശ്യങ്ങൾ, ഗ്യാസ് മുതൽ പെട്രോൾ വരെയുള്ള കാര്യത്തിൽ ഏകപക്ഷീയമായി വിലക്കയറ്റം വരുത്തി. നോക്കൂ, ഈ മതേതര പാർട്ടി എന്ന എ കെ ആൻ്റണി അവകാശപ്പെടുന്ന ഈ പാർട്ടി ഇതിനൊക്കെ എതിരെ കഴിഞ്ഞ മൂന്നര വർഷമായി ഒരൊറ്റ സമരം ഒരെണ്ണമെങ്കിലും ചെയ്തതായി നമുക്കാർക്കെങ്കിലും അറിയുമോ? ബീഫ് നിരോധനം വന്നപ്പോൾ ഈ പാർട്ടി എന്താണ് ചെയ്തത്? ഞങ്ങൾ അവിടെയുമില്ല ഇവിടെയുമില്ല, പൊത്തിലൊളിച്ചു കളഞ്ഞു. അതുമാതിരി തന്നെ ഇന്ധനവില വർധനവ്, കോർപ്പറേറ്റ് മുതലാളിത്തത്തിൻ്റെ കടന്നുകയറ്റം, എന്ത് പ്രക്ഷോഭമാണ് ട്രേഡ് യൂണിയൻ രംഗത്തെങ്കിലും നടത്തിയത്? ഒന്നും ചെയ്തിട്ടില്ല. ഒരു നേതാവിനെ നിർമ്മിച്ചെടുക്കുന്ന വലിയ പ്രക്രിയയിലായിരുന്നു ആ പാർട്ടി. ഒരു കുഞ്ഞൻ നേതാവിനെ ഒരു വലിയ നേതാവാക്കി മാറ്റാൻ അസംഖ്യം വഴികളിലൂടെ അക്ഷീണം പ്രവർത്തിക്കുകയായിരുന്നു മറ്റൊരു കുഞ്ഞൻ നേതാവായ എ കെ ആൻ്റണിയും. എന്നിട്ടാണ് അദ്ദേഹം പറയുന്നത് ഒരൊറ്റ സമരം ചെയ്യാത്ത, ഒരു ചെറുവിരൽ അനക്കാത്ത നേതാവാണ് എ കെ ആൻ്റണി. ഈ ദൃശ്യ സംഭവങ്ങൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരുന്നപ്പോൾ എ കെ ആൻ്റണിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം മുന്നണി എന്ന സങ്കല്പം, അത് അവർക്ക് ജയിക്കാൻ പാകത്തിലുള്ള മുന്നണി എന്ന സങ്കല്പം നിലനിർത്തുകയല്ലാതെ പ്രക്ഷോഭത്തിൻ്റെ പാതയിൽ ഒന്നിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ സൃഷ്ടിച്ച അങ്ങേയറ്റം പിന്തിരിപ്പൻ സ്വഭാവത്തോടെ
നിശബ്ദമായിരുന്ന പാർട്ടിയുടെ നേതാവാണ് സംസാരിക്കുന്നത്. ഈ കേരളത്തിൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ അസംഖ്യം പ്രക്ഷോഭങ്ങളാണ് അക്കാര്യത്തിൽ നടന്നത്. ട്രേഡ് യൂണിയൻ രംഗത്ത് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ, കൃഷിക്കാരുടെ രംഗത്ത് അവരുടെ നേതൃത്വത്തിൽ, അവരുടെ കൊക്കിനൊക്കുന്ന തരത്തിൽ, അവരുടെ ശക്തിക്ക് അനുസരിച്ച് പ്രക്ഷോഭങ്ങൾ അവർക്ക് സംഘടിപ്പിക്കാനായി. പക്ഷേ കോൺഗ്രസ് അത്തരം കാര്യങ്ങളിലൊന്നും ശ്രദ്ധിച്ചില്ല. എന്തിന് ദില്ലിയിൽ തമിഴ്നാട്ടിലെ കൃഷിക്കാരുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രക്ഷോഭത്തെ അഭിസംബോധന ചെയ്യാൻ പോലും ആരും പോയിട്ടില്ല? ഈ നിലയ്ക്ക് ജന്തർ മന്ദറിലെ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രക്ഷോഭ പ്രവർത്തനത്തിനും അവരെ കാണാൻ കഴിയില്ല. ആം ആദ്മി പാർട്ടി എന്ന പാർട്ടിയെ അങ്ങേയറ്റം ഏകശാസനാപരമായി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ, ഇപ്പോൾ 20 എം എൽ എമാരെ അയോഗ്യരാക്കുന്ന കാര്യത്തിൽ പോലും ബി ജെ പിക്കൊപ്പം നിന്നവരാണ് കോൺഗ്രസ്. ആ നിലയ്ക്കുള്ള കോൺഗ്രസിൻ്റെ നേതാവാണ് പറയുന്നത് മോദിയെ ജയിപ്പിക്കുക എന്നതാണ് സി പി എമ്മിൻ്റെ ഉത്തരവാദിത്വം. സി പി എമ്മിന് സ്വാധീനമുള്ള കേന്ദ്രത്തിലാണ്, കേരളത്തിലാണ് അവസാന വിശകലനത്തിൽ മോദിക്ക് കടന്നു കയറാൻ പറ്റാത്ത അവസ്ഥ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ആ യാഥാർത്ഥ്യം പോലും കണ്ണു തുറന്ന് കാണാൻ ഒരു മലയാളിയായ എ കെ ആൻ്റണിക്ക് കഴിയുന്നില്ല. സ്വന്തം തട്ടകം ഫാസിസത്തിന് വിഹരിക്കാൻ പറ്റുന്ന വേദിയായി വിട്ടുകൊടുത്ത നേതാവാണ് ഇവിടെ വന്ന് ഒരു ഉളുപ്പുമില്ലാതെ ഫാസിസ്റ്റ് വിരുദ്ധത പറയുന്നത്. അതാണ് എ കെ ആൻ്റണിയുടെ ശൈലി. അതുകൊണ്ട് സ്വന്തം പാർട്ടിയെ നന്നാക്കൂ, വൈദ്യരെ സ്വയം ചികിത്സിക്കൂ ആദ്യം, ഏതെങ്കിലും ഒരൊറ്റ പ്രക്ഷോഭം നടത്തി കാണിക്കൂ, എന്നിട്ടാകാം വാചകമടി എന്ന് പറയേണ്ടി വരും. അപഹാസ്യമായിരിക്കുന്നു ആ നിലപാട്. മറ്റൊന്ന്, ആൻ്റണി മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു, അതും വീക്ഷണത്തിൽ തന്നെ. ഓക്കി ദുരിതബാധിതർക്ക് കേന്ദ്ര ആനുകൂല്യം ലഭ്യമാക്കും. സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് ഓഖി ദുരിതബാധിതർക്ക് കേന്ദ്രത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ ശക്തമായ ഇടപെടൽ നടത്തും. എന്ത് ഇടപെടലിനെക്കുറിച്ചാണ് പറയുന്നത്? ഇദ്ദേഹത്തിന് എന്ത് പ്രാപ്തിയാണ് അവിടെ ഉള്ളത്? ഈ കാര്യത്തിൽ ഒന്നും വേണ്ട. ഓഖി ദുരന്തത്തിന് പരിഹരിക്കാൻ ഒരു പണപ്പിരിവ് നടത്തി ഖജനാവിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞോ? സി പി എമ്മിനോ മറ്റു പാർട്ടികൾക്കൊക്കെ കഴിഞ്ഞല്ലോ. അതുപോലും ചെയ്യാതിരിക്കുന്നവരാണ് കേന്ദ്രത്തിലങ്ങ് ഉണ്ടാക്കും എന്ന് പറയുന്നത്. എത്ര അപഹാസ്യമാണ് ഈ നേതാവിൻ്റെ നിലപാട്! കോൺഗ്രസ്സിന് തന്നെ അപമാനമായി തീർന്നിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വിവരം കെട്ട ഈ പ്രസ്താവനകൾ. ഇന്ന് മാതൃഭൂമിയുടെ ഒന്നാം പുറം പള്ളി വിശ്വാസം, പണാപകരണം, അതിൻ്റെ മേലുള്ള തർക്കം തുടങ്ങിയ കാര്യത്തെക്കുറിച്ച് വലിയൊരു വാർത്ത ഒന്നാം പേജിൽ തരുന്നു. അത് സീറോ മലബാർ സഭയുമായി ബന്ധിപ്പിച്ച ഭൂമി ഇടപാടിലെ പണത്തട്ടിപ്പ്, അതിനരിനിൽക്കുന്ന പള്ളി മേധാവിത്വത്തിൻ്റെ നിലപാട്, അവയ്ക്കെതിരെ വിശ്വാസികളുടെ കൂട്ടായ്മ പരസ്യമായി രംഗത്തിറങ്ങിയിരിക്കുന്ന കാര്യമാണ്. വിമോചന സമരം നടത്തിയവർക്ക് തെറ്റായ കർദിനാളന്മാർക്കെതിരെ സമരം നടത്താൻ കൂടി ഞങ്ങൾക്ക് കഴിയും എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ആ കൂട്ടായ്മ അവരുടെ ലഘുലേഖ വിതരണം നടത്തിയിരിക്കുന്നത്. സഭയുടെ ചരിത്രത്തിൽ ഈ തരത്തിലൊന്ന് ആദ്യമായിരിക്കാം. ആ ലഘുലേഖ പറയുന്നത് കാണുക. ഇരുട്ടിൻ്റെ സന്തതിയാണ് കള്ളത്തരം, അഴിമതി അവൻ്റെ സഹോദരൻ. മുറ്റത്ത് പുല്ലു വളർന്നാൽ പറിച്ചു കളയണം, അല്ലെങ്കിൽ കാടാകും. അതിൽ പാമ്പുകൾ വരും, അത് പാമ്പിൻ്റെ കുഴപ്പമല്ല, അത് പുല്ലു പറിക്കാത്ത വീട്ടുകാരൻ്റെ കുറ്റമാണ്. ലഘുലേഖ ഇങ്ങനെയാണ് കുറ്റപ്പെടുത്തിയത്. വീട്ടുകാരൻ ആരാണെന്നും ആ കാര്യത്തിൽ മുറ്റമേതാണെന്നും പതിയിരിക്കുന്ന പാമ്പ് അഴിമതിയുടെ പാമ്പ് എന്താണെന്നും ഒക്കെ ആളുകൾക്കറിയാം. കാണുക, സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂമി കച്ചവടത്തെ വിമർശിച്ച് വിശ്വാസികളുടെ ലഘുലേഖ വിതരണം. വിവാദത്തിന് പിന്നാലെ രൂപം കൊണ്ട ആർച്ച് ഡയോസിയൻ മൂവ്മെൻറ്റ് ഫോർ ട്രാൻസ്പാരൻസിയുടെ നേതൃത്വത്തിലാണ് പള്ളികളിൽ ലഘുലേഖ വിതരണം ചെയ്തത്. സ്ത്രീകളും കൂടി രംഗത്തിറങ്ങിയാണ് ലഘുലേഖ വിതരണം നടന്നിരിക്കുന്നത്. ചില കുറവുകൾ തങ്ങൾക്കുണ്ടായി, കർദിനാൾ മാർ ആലഞ്ചേരി പറയുന്നു. തനിക്ക് ചില കുറവുകൾ ഉണ്ടായെന്ന് സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപത മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ആലഞ്ചേരി.
സ്ഥലമിടപാട് അദ്ദേഹം നേരിട്ട് സൂചിപ്പിച്ചില്ല. നിങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനകളിലൂടെ എൻ്റെ കുറവ് പരിഹരിക്കപ്പെടും, പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കപ്പെടും, പിന്തുണച്ചവർക്ക് നന്ദി എന്ന് അദ്ദേഹം പറയുമ്പോഴാണ് വിശ്വാസികൾ ഈ ലഘുലേഖയുമായി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നീങ്ങുന്നത് എന്നതാണ് രസാപകമായ കാര്യം. ദില്ലിയിലെ ആം ആദ്മി പാർട്ടി, ആ പാർട്ടിക്ക് കൂടുതൽ ശക്തമായ ഒരു തിരിച്ചടി സംഭവിച്ചിരിക്കുന്നു. വാർത്താ മാധ്യമം ഒന്നാം പേജിൽ തരുന്നു, 20 പേരെ അയോഗ്യരായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ടൊന്നും മന്ത്രിസഭ വീഴാൻ പോകുന്നില്ല. നമുക്ക് ഏകാധിപത്യ സ്വഭാവത്തോടു കൂടിയ ആ നിലപാട്, അതിനെ വിശദമായ വാർത്തകളിലേക്ക് സഞ്ചരിക്കാം ഒരു ചെറിയ പരിസ്ഥിതി ഇടവേളയ്ക്ക് ശേഷം. 20 പേർക്ക് അയോഗ്യത കൽപ്പിച്ച, ഇതിനെ അംഗീകരിച്ച പ്രസിഡൻറ്റിൻ്റെ നിലപാട്, അതാണ് മാധ്യമം ഇന്ന് വാർത്തയാക്കിയിരിക്കുന്നത്. ഇരട്ട പദവി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശുപാർശ രാഷ്ട്രപതി അംഗീകരിച്ചു, അവർ അയോഗ്യർ തന്നെ. തൻവർ അഹമ്മദ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. ഇരട്ട പദവി വഹിച്ചതിന് 20 ആം ആദ്മി പാർട്ടി MLA മാരെ അയോഗ്യരാക്കിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശുപാർശ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അംഗീകരിച്ചു. വെള്ളിയാഴ്ചയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ AK ജ്യോതി 20 MLA മാരെ അയോഗ്യരാക്കുന്ന ശുപാർശ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് അയച്ചത്. താമസം വീണാതെ അദ്ദേഹം അംഗീകരിക്കുകയും ചെയ്തു. ഇക്കാര്യത്തിൽ സ്വന്തം ഭാഗം, MLA മാരുടെ ഭാഗം ആരും കേട്ടില്ല എന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നു, പരാതി പറഞ്ഞിരിക്കുന്നു. അതിനാൽ AAP സുപ്രീം കോടതിയിലേക്കാണ് ഈ കേസുമായി ബന്ധിപ്പിച്ച് പോകുന്നത് എന്നും വാർത്തയുണ്ട്. ജുഡീഷ്യറിയിൽ പ്രശ്നങ്ങളുണ്ട്, അതാര് പരിഹരിക്കും? കേന്ദ്രമോ പാർലമെൻറ്റോ അതിൽ ഇടപെടാൻ പോകുന്നില്ല. ജുഡീഷ്യറിയിലെ പ്രശ്നങ്ങൾ അവർ തന്നെ തീർക്കട്ടെ പറയുന്നത് പ്രധാനമന്ത്രിയാണ്. ജുഡീഷ്യറിയുടെ പ്രശ്നങ്ങളിൽ കേന്ദ്ര സർക്കാരോ രാഷ്ട്രീയ പാർട്ടികളോ ഇടപെടേണ്ടതില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രശ്നങ്ങൾ ഒന്നിച്ചിരുന്ന് പരിഹാരം കാണാൻ അവിടെ തന്നെ കഴിവുള്ള ജഡ്ജിമാരാണുള്ളത് എന്ന് നരേന്ദ്രമോദിയുടെ നിലപാട് മലയാള മനോരമ ഒന്നാം പേജിൽ തന്നിരിക്കുന്നു. സത്യത്തിൽ ലോയാ കേസാണ് ഈ കാര്യത്തിൽ പ്രഥമഗണനീയമായി വന്നത്. അത് വീണ്ടും ചീഫ് ജസ്റ്റിസ് തൻ്റെ ബെഞ്ചിലേക്ക് മാറ്റിയിരിക്കുന്ന അവസ്ഥ നിൽക്കുമ്പോഴാണ് പ്രധാനമന്ത്രിയുടെ ഈ നിലപാട്. മാണി അദ്ദേഹത്തിൻ്റെ അവസാന ബജറ്റ് അവതരിപ്പിച്ച ദുരന്തപൂർണമായ ആ ദിവസം നമുക്കൊക്കെ ഓർമ്മയുണ്ട്. നിയമസഭയിൽ വലിയ കയ്യാങ്കളി, ചരിത്രത്തിൽ ആദ്യമായി ആ നിലയ്ക്ക് അരങ്ങേറിയ ദിവസമായിരുന്നു അത്. നിയമസഭയിലെ ആക്രമം, ഇടതു നേതാക്കൾക്കെതിരായി കേസുണ്ടായിരുന്നു. ആ കേസ് പിൻവലിക്കാൻ നീക്കം, മംഗളം ഒന്നാം പേജിൽ വാർത്ത തരുന്നു. മുൻ സർക്കാരിൻ്റെ കാലത്ത് ബജറ്റ് അവതരണം തടസ്സപ്പെടുത്താൻ ഇടത് MLA മാർ നിയമസഭയിൽ നടത്തിയ ആക്രമം സംബന്ധിച്ച കേസ് പിൻവലിക്കുന്നു. കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുൻ MLA യും CPM നേതാവുമായ VC ശിവൻകുട്ടി നൽകിയ കത്ത് തുടർ നടപടിക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമവകുപ്പിന് കൈമാറി എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഈ മാസം നമുക്കൊരു ബ്ലഡ് മൂൺ, രക്തപങ്കിലമായ ഒരു ചന്ദ്രനെ കാണാനാകും. സിറാജ് എന്ന പത്രമാണ് ഒന്നാം പേജിൽ ആ ദുർലഭമായ ദൃശ്യത്തെക്കുറിച്ചുള്ള വാർത്ത നമുക്ക് തരുന്നത്. ആ വാർത്തയുടെ കൗതുകകരമായ വിശദാംശങ്ങളിലേക്ക് പോകാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. ഈ മാസം 31-ാം തീയതി ആകാശത്ത് രാത്രിയിൽ നാം കാണുന്ന ചന്ദ്രന് രക്തത്തിൻ്റെ നിറമായിരിക്കും. വാർത്ത കാണുക. ഈ മാസം 31-ന് ബ്ലഡ് മൂൺ, ഈ മാസം 31-ന് ആകാശം ദൃശ്യമാകുക ബ്ലഡ് മൂൺ. ഗ്രഹണ സമയത്ത് ചുവന്ന നിറത്തിലായിരിക്കും ചന്ദ്രനെ കാണുക. ഭൂമിയിലെ മാലിന്യത്തിൻ്റെ തോത് വർദ്ധിച്ചതാണ് ചന്ദ്രനെ കടും ചുവപ്പ് നിറത്തിൽ കാണാൻ കാരണം എന്ന് ശാസ്ത്രലോകം പറയുന്നു. ആ നിലയ്ക്ക് മാലിന്യ കൂമ്പാരം ലോകത്ത് വർദ്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഈ പ്രതിഭാസത്തിന് കാരണമായിരിക്കുന്നത് എന്നാണ് ഈ വാർത്ത പറയുന്നത്. നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ഇന്ന് തുടങ്ങുന്നു. 14-ാം കേരള നിയമസഭയുടെ 9-ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കം. ഗവർണറുടെ നയപ്രഖ്യാപനപ്രസംഗത്തോടെ സമ്മേളനത്തിന് തുടക്കമാകും. LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള 2-ാമത്തെ സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരണം February 2 നടക്കുക. സഭ February 7 വരെ സമ്മേളിക്കുകയും ചെയ്യും. വിശദാംശങ്ങളാണ് സിറാജ് നമുക്കിന്ന് തന്നിരിക്കുന്നത്.
Kerala Police le rende pramuka udyogasthar 17 divasangal kullil rendu perum onnine pirage onnayi aathmahathya cheytha daruna vaartha Indian Express onnam page aadya vaarthayayi therunu. Second suicide in 17 days, mounting stress getting to Kerala's policemen. Rendu perum sub inspector kadalil ullavaraanu. Oral aathmahathya cheytha oru police station agathu thanne thoongi marichappol 17 ദിവസങ്ങൾക്കുള്ളിൽ കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ ഒരു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ തൂങ്ങി മരിച്ചതിന് പിന്നാലെ ഇതാ ഒരു സബ് ഇൻസ്പെക്ടർ ടി ഗോപകുമാർ ലോഡ്ജിൽ ഒരു എറണാകുളത്തെ ലോഡ്ജിൽ ആത്മഹത്യ ചെയ്തു. ജോലിക്കിടയിലെ പ്രതിരോധിക്കാൻ കഴിയാത്ത മേലുദ്യോഗസ്ഥന്മാരുടെ സമ്മർദ്ദമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് ടി ഗോപകുമാർ എഴുതി വെച്ച ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നു. ഉന്നത ഉദ്യോഗസ്ഥരുടെ പേരും അതിനകത്ത് പറയുന്നു. ഒരു ഉന്നതതല അന്വേഷണം ഈ കാര്യത്തിൽ പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. ഇന്ന് മാതൃഭൂമി അതിൻ്റെ എഡിറ്റ് പേജിൽ രണ്ട് പ്രമുഖ ലേഖനങ്ങൾ തരുന്നു. വിഷ്ണു നാരായണൻ നമ്പൂതിരി ഓർമ്മയിലെ മാമ്പഴക്കാലങ്ങൾ എന്ന നിലയ്ക്ക് സുഗതകുമാരി 84 വയസ്സ് താണ്ടുമ്പോൾ അതേ സംബന്ധിച്ച് ഒരു ലേഖനം എഴുതിയിരിക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമതൊരു ലേഖനം സിസി ജേക്കബാണ് എഴുതിയിരിക്കുന്നത്, ചൈനീസ് നോയുടെ വില. രണ്ടാമത്തെ ലേഖനമാണ് പരിഗണനയ്ക്ക് എടുത്തിരിക്കുന്നത്, ചൈനീസ് നോയുടെ വില. ജനുവരി 1 മുതൽ പ്ലാസ്റ്റിക് കടലാസ് മാലിന്യങ്ങളുടെ ഇറക്കുമതി ചൈന പൂർണ്ണമായും നിരോധിച്ചു. അതോടെ വികസിത രാജ്യങ്ങളിൽ മാലിന്യങ്ങൾ ഉയരുകയാണ്. യൂറോപ്പിൻ്റെ മാലിന്യ കൂമ്പാരം മുഴുവൻ സംസ്കരിച്ചത് ചൈനയായിരുന്നു ഇതപര്യന്തം. ഏതായാലും ജനുവരി 1 മുതൽ അത് നിർത്തലാക്കി ചൈന. ലോകത്തിൻ്റെ കുപ്പത്തൊട്ടിയാകാനില്ലെന്ന് കഴിഞ്ഞ വർഷം ചൈന പ്രഖ്യാപിച്ചപ്പോഴേ വികസിത രാജ്യങ്ങൾ പരിഭ്രാന്തിയിലായതാണ്. പരിഭ്രാന്തി ഇപ്പോൾ വലിയ ഉത്കണ്ഠയ്ക്ക് വഴിമാറിയിരിക്കുന്നു. കാരണം ചൈന വാക്കുപാലിച്ചു, ജനുവരി 1 മുതൽ പ്ലാസ്റ്റിക് കടലാസ് മാലിന്യങ്ങളുടെ ഇറക്കുമതി പൂർണ്ണമായും ചൈന നിരോധിച്ചു. അതുവഴി യൂറോപ്പ് വലിയ കുപ്പയുടെ കേന്ദ്രമായി മാലിന്യ കൂമ്പാരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇനി ഇന്നത്തെ ചിത്രം. ഇപ്പോഴത്തെ കാലാവസ്ഥ ബഹുവിശേഷമാണ്. രാത്രിയിൽ വലിയ തണുപ്പുള്ള മഞ്ഞ്, പകൽ വലിയ ചൂട്. മാറി വരുന്ന ഈ കാലാവസ്ഥയിൽ നമുക്ക് ഈ ചിത്രം കാണാം. ഇത് ഒരു തിരുവനന്തപുരം ദൃശ്യമാണ്. ചൂടിന് പരിഹാരമായി ഈ തെരുവിൽ തണ്ണീർ മത്തൻ വിൽപ്പനയുടെ ചിത്രം മഹീൻ ഷാ പകർത്തി ഹിന്ദു എന്ന പത്രം ഇന്ന് ഉൾപേജിൽ തന്നിരിക്കുന്നു. ഈ ചിത്രത്തോട് ഇന്നത്തെ വർത്തമാനം സമാപിക്കണേ. നൈസ് ഡേ, ഗുഡ് ബൈ.